Hello dear students, welcome back to online chalkboard. Ellaru sugayittu irikkuno ennokke vishwasikkuno. Pudhiya chapter thodangiyittu enganeyundu? Eluppana alle, valare simple aanu alle. Appo nammal ingane valare simple aayittulla karyangale paranju ningale konde chindippichu adinte answers ay kandupidichittanu nammal adinte korchu oru complicated aayittulla adilekku nammal pogunnathu. Ottiri complication onnum illa, pakshe ella chapter anganeyallo. Nammal first ingane alle nammal padukka padukka start cheyidal adu edu karyangalaanalum anganeya alle. Appo ee chapter angane thanneyanu. Appo adagonde oro bhagangalum valare krithyamayittu valare manasilakki thanne ningal cheyyanayittu shramikka ketto. Appo nammal algebra equation nokka mathematics le algebra enna portion le allengi aa oru branch ayittu related aayittulla chapter aanu allengi equations nokka parayna allengi 7th class la ningal padicha unchanging relation adakke nammal algebra aanu appam നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെൻറ് നമ്മൾ നന്നായിട്ട് വായിക്കുക സ്റ്റേറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുമ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക അതിനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ആഡ് ചെയ്യാനായിരിക്കും ചില സ്ഥലത്ത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാനായിരിക്കും അത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കടയിൽ പോകുന്നുണ്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് അല്ലെ നമ്മൾ എണ്ണുന്നുണ്ട് അല്ലെ എണ്ണാറുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്തൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ തന്നെ വായിച്ച് നോക്കി നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നിട്ട് അത് കിട്ടിയ ആൻസർ ശരിയാണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോയിൽ നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് കാണാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 34 എക്സസൈസ് തന്നിരിക്കുന്നതിനകത്ത് നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ തോന്നുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മറക്കാതെ ചെയ്തേക്കുക പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ Vimala spent 163 rupees shopping and now she has 217 rupees. How much money did she have at first? അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ ആദ്യമേ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിമല സ്പെൻഡ് 163 rupees shopping. അപ്പം അവൾ 163 രൂപ ഷോപ്പിങ്ങിന് വേണ്ടി ചിലവാക്കി ആൻഡ് നൗ ഷീ ഹാസ് 217 rupees. അപ്പോൾ ഇവളുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട് 217 രൂപ അവളുടെ കയ്യിലുണ്ട് അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത് സ്പെൻഡ് ചെയ്തത് അതായത് ചിലവാക്കിയ പൈസ ഇത് ഇപ്പം കയ്യിലുള്ള പൈസ അപ്പോൾ ഇത് രണ്ടോടെ കൂട്ടിയാൽ മതി അല്ലേ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഈ 163-ൻ്റെ കൂട്ടത്തിൽ ഈ 217 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ നിങ്ങൾക്ക് ചിന്തിക്കുമ്പം കിട്ടുന്നുണ്ടല്ലോ അല്ലേ വളരെ സിമ്പിളാണ് കേട്ടോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം സ്റ്റെപ്പ് റുപ്പീസ് സ്പെൻഡ് ഫോർ ഷോപ്പിംഗ് ഈക്വൽ ടു റുപ്പീസ് എത്ര രൂപയാണ് 163 റുപ്പീസ് ആണ് 163 റുപ്പീസ് ആണ് ഷോപ്പിങ്ങിന് വേണ്ടി ചിലവായത് അല്ലേ ഇനി അടുത്തത് എന്താണ് മണി നൗ ഷീ ഹാസ് 217 റുപ്പീസ് എന്നാണ് അപ്പം നമുക്കത് എങ്ങനെ എഴുതാം മണി ലെഫ്റ്റ് ആഫ്റ്റർ ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് ശേഷം അവളുടെ കയ്യിൽ മിച്ചമുള്ള പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മണി ലെഫ്റ്റ് വിത്ത് ഹർ ആഫ്റ്റർ ഷോപ്പിംഗ് എത്രയാണ് റുപ്പീസ് 217 ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ടോട്ട് മണി അറ്റ് ഫസ്റ്റ് മണി വിത്ത് ഹർ അറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് ആദ്യം ഉണ്ടായിരുന്ന സ്പെൻഡ് ചെയ്തത് 163 രൂപയും 217 രൂപ കയ്യിൽ മിച്ചമുണ്ട് അല്ലേ അപ്പോൾ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യണം അല്ലേ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് ഓക്കെ റുപ്പീസ് 380 എന്ന ആൻസർ കിട്ടും ഓക്കെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ നമുക്കിനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 264 added to a number makes it 452. What is the number? 264 added to a number. 264. ടീച്ചർ വെറുതെ ആദ്യം ഒന്ന് കാണിച്ചു തരാം 264 എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പറുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുമ്പോൾ added to a number makes it 452. 405 ആണ് കേട്ടോ 452. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഈ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി ഈ ടോട്ടൽ അതായത് ഇത് കൂട്ടിയാൽ കിട്ടുന്ന ഈ നമ്പറിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ കാരണം ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇത് റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും അല്ലേ അപ്പോൾ നമുക്കത് സ്റ്റെപ്സായിട്ട് എഴുതാം ഓക്കെ ഓക്കെ ഒരു നമ്പറിൻ്റെ കൂടെ ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് ഇത് ചിലപ്പോൾ ഇവിടെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഡാഷ് ഇപ്പോൾ ഇത് ടീച്ചർ ഇവിടെ എഴുതിയത് ഏത് ക്വസ്റ്റിനകത്ത് ഇങ്ങനെയാണ് ഏതോ ഒരു നമ്പറിൻ്റെ കൂടത്തിൽ 264 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 452 കിട്ടുമെന്നാണ് കേട്ടോ അതുകൊണ്ട് എങ്ങനെ എഴുതിയിരിക്കുന്നത് നമ്പർ ആഡ് ടു ദ ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പറിൻ്റെ കൂട്ടത്തിൽ ഏത് നമ്പർ ആഡ് ചെയ്താലാണ്
ഇത് കിട്ടുന്നത് 264 അല്ലേ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഏതോ ഒരു നമ്പറിൻ്റെ കൂട്ടത്തിൽ 264 ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 452 കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ എഴുതാം, ആഫ്റ്റർ അഡീഷൻ. നമ്പർ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ അഡീഷൻ, ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണ്, 452 അല്ലേ. 452 അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും, ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. 452 നിന്ന് 264 സബ്ട്രാക്ട് ചെയ്യണം. എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, 452 മൈനസ് 264. 2 മൈനസ് 4 പറ്റില്ല. അപ്പോൾ ഇത് 4 ആയി, ഇത് 12 ആയി. 12 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 4 മൈനസ് 6 പിന്നെയും പറ്റില്ല. ഇത് 3 ആയി, ഇത് 14 ആയി. 14 മൈനസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ദെൻ 3 മൈനസ് 2 1 ആണ് അല്ലേ. അപ്പോൾ ആൻസർ 188 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ വരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ. യെസ്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 198 സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ മേക്സ് ഇറ്റ്സ് 163. വാട്ട് ഈസ് എ നമ്പർ? 198 സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ, ഒരു നമ്പറിൽ നിന്ന്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം, ഏതോ ഒരു ഒരു നമ്പറിൽ നിന്ന് 198 സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ മേക്സ് ഇറ്റ്സ് 163. ഇതാണ് ആ ഒരു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്. ഓക്കെ, 198 ഈ സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ, ഒരു നമ്പറിൽ നിന്ന് 198 സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 163 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണെന്ന് അപ്പം നോക്കി, ഇവിടുത്തെ നമ്പർ നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, എന്ത് ചെയ്താൽ മതി, ഏത് നമ്പറാണെന്ന് അറിയാൻ വേണ്ടി ഇതും ഇതോടെ കൂട്ടിയാൽ പോരെ അല്ലേ. ഇതും ഇതോടെ കൂട്ടുന്ന ആ നമ്പറിൽ നിന്ന് 198 സബ്ട്രാക്ട് ചെയ്താലാണ് 163 കിട്ടുന്നത് അല്ലേ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ടീച്ചർ പറയുക, ഏതോ ഒരു നമ്പറിൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഏതോ ഒരു നമ്പറിൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പ്ലസ് 1 ആണ് 10. ആ 10-ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്താലേ ഉള്ളൂ 1 കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ, ആ സാധനം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോണം. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ ഒന്ന് ആലോചിച്ച് വെക്കണം, എന്നിട്ട് നിങ്ങൾ സ്റ്റെപ്സ് എഴുതാൻ തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പം നോക്കിയേ, അപ്പം നമുക്ക് ആദ്യം നമുക്ക് ആ 198 എന്നുള്ളത് സ്റ്റെപ്പിൽ എഴുതണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഫസ്റ്റ് നമ്പർ, ഫസ്റ്റ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ ഏതാണ്, ഫസ്റ്റ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ 198 ആണ്. 198 ആണ് ഏതോ ഒരു നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, ഇനി സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രയാണ്, 163 അല്ലേ. നമ്പർ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ സബ്ട്രാക്ഷൻ ഈക്വൽ ടു 163 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, നിങ്ങൾ എഴുതുമ്പം ഈ സ്റ്റെപ്സ് എഴുതാൻ പഠിക്കണം കേട്ടോ. നിങ്ങൾ ആൻസർ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, പക്ഷേ സ്റ്റെപ്പ് എഴുതി ചെയ്താലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമ്പർ, അപ്പോൾ അത് നിങ്ങൾ ട്രെയിൻ ചെയ്യണം കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പം തന്നെത്താനും സ്റ്റെപ്പ് എഴുതാൻ നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഈ 198 കൂടെ 163 കൂടെ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 361 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഏത് നമ്പറിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്, 361 നിന്ന് 198 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 163 എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, ഇതോടെ നമ്മുടെ ഫസ്റ്റ് പോർഷൻ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്നുള്ള പോർഷനാണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാം വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുശേഷം സ്റ്റെപ്സ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കുക, അവിടെ അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.